ദില്ലി ആർകെപുരത്തുണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ രണ്ടു സ്ത്രീകളും മരിച്ചു. പിങ്കി ജ്യോതി എന്നിവരാണ് മരിച്ചത്. അക്രമികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നതായി പോലീസ് അറിയിച്ചു. ജിൽബി, ഇതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും നേരത്തെ വാർത്ത പുറത്തു വന്നപ്പോൾ ഇവർ പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എയിംസ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിശദാംശങ്ങൾ. അഞ്ജന, പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ദില്ലി ആർകെപുരത്തെ അംബേദ്കർ നഗറിലെ ചേരി പ്രദേശത്ത് ഇത്തരത്തിൽ വെടിവെപ്പുണ്ടാവുകയും അതിൽ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മുൻപ് വരെ അവർ എയിംസ് ട്രോമ സെന്ററിൽ വലിയ ഗുരുതരമായ നിലയിൽ കഴിയുകയാണെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഈ മണിക്കൂറിൽ, ഇപ്പോൾ ഈ നിമിഷം, അവർ രണ്ടുപേരും മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പിങ്കി ജ്യോതി എന്നു പേരുള്ള രണ്ട് സ്ത്രീകളാണ് മരിച്ചിരിക്കുന്നത്. അതായത് പോലീസ് എത്തി ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ പോലീസ് അവരെ എത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. പിന്നീട് സ്ഥിതി രൂക്ഷമാവുകയും ആരോഗ്യനില രൂക്ഷമാവുകയും അവർ ഇപ്പോൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയാണ്. അതേസമയം ഈ ആക്രമണം നടന്നത് ഏത് സാഹചര്യത്തിലാണെന്നോ ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നോ ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ടില്ല. പ്രധാനമായിട്ടും അക്രമികൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമികളായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ഈ ആക്രമം ഉണ്ടായതെന്നാണ് ഇപ്പോൾ നിലവിലെ സൂചന. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അക്രമികളെ ഉടൻ തന്നെ പിടിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീകൾ, ഈ വെടിവെപ്പിൽ രണ്ട് സ്ത്രീകളും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. എയിംസിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നവരാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെയോടെയാണ് ദില്ലിയിലെ ആർകെപുരത്തെ അംബേദ്കർ നഗറിൽ ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടാവുകയും അക്രമികൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയുമാണ്. അഞ്ജന, ജിൽബി, ഇത് സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്ക, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വെടിവെപ്പിലേക്ക് എത്തിച്ചതെന്നും, അതോടൊപ്പം തന്നെ ഈ വെടിയേറ്റവരും, അതായത് മരിച്ചവരും, അതോടൊപ്പം വെടിവെച്ചവരും ബന്ധുക്കളാണ് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ടോ? അഞ്ജന, അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെയായിട്ടും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലൊരു സൂചന മാത്രമാണ്, സാമ്പത്തികമായിട്ടുള്ള ഇടപാടിലുണ്ടായ ഒരു തർക്കമാണ് എന്നുള്ളത് സൂചന മാത്രമാണ്. കാര്യങ്ങളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൽ അന്വേഷണം നടത്തി ഉടൻ തന്നെ പോലീസ് അക്രമികളെ കണ്ടുപിടിക്കും. അതിനുശേഷം ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ദില്ലിയിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മാസങ്ങളൊക്കെയായിട്ട് നമ്മൾ കണ്ടതാണ് നിരവധി വെടിവെപ്പുകൾ നടക്കുന്നു, അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ദില്ലിയിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്നാണ്. കാരണം രാവിലെ പുലർച്ചെ ഉണ്ടായ സംഭവത്തിൽ രണ്ട് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അക്രമികളെ കണ്ടെത്താൻ ഇതുവരെയായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായിട്ട് തുടരുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളോ ഒന്നും ഇതുവരെയായിട്ടും ദില്ലി പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകൾ അതിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഞ്ജന, ശരി ദിൽബി. എന്തായാലും ദില്ലി ആർകെ നഗറിലുണ്ടായ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പിങ്കി, അതോടൊപ്പം ജ്യോതി എന്നീ രണ്ട് സ്ത്രീകളാണ് മരിച്ചത്. അക്രമികൾക്കായുള്ള തിരച്ചിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന സൂചന. മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും.